السلام عليكم ورحمة الله وبركاته. പരിശുദ്ധ മായ റമളാൻ മാസത്തിലെ ഏറ്റവും മഹത്തായ ദിവസങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സഹോദര സഹോദരിമാർ അന്വേഷിക്കുന്നത്, ആവശ്യപ്പെടുന്നത്, ഈ റമളാൻ മുതൽ സുബഹിന്റെ ശേഷം പതിവാക്കാൻ പറ്റിയ ഏറ്റവും മഹത്തായ ദിക്ർ ഏതാണ്, സിമ്പിളായ ചെറിയ സമയം കൊണ്ട് ചൊല്ലാൻ പറ്റിയ ഒരുപാട് കൂലി ലഭിക്കുന്ന വല്ല ദിക്റുകളുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. رواه مسلم عن ابن عباس رضي الله عنه عن جويريا رضي الله عنها صلى الله عليه وسلم തങ്ങളുടെ ഭാര്യയായ ജുവൈരിയ റളിയല്ലാഹു അൻഹയെ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖറജ മിൻ ഇൻദിഹ ബുക്രതൻ ഹീന സല്ല സുബ്ഹി, ഒരു ദിവസം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുക്കലിൽ നിന്ന് എൻ്റെ അടുത്ത് നിന്ന് സുബ്ഹി നിസ്കരിച്ച് പുറപ്പെട്ടു. സുമ്മ റജഅ ബഅദ അൻ ലഹ, എന്നിട്ട് നബി തങ്ങൾ തിരിച്ചു വന്നത്, മടങ്ങി വന്നത് ലുഹയുടെ സമയത്താണ് എന്ന് പറഞ്ഞാൽ സുബ്ഹി ഖളഅ ആയതിന്റെ ശേഷം. സുബ്ഹി ഖളഅ ആയാൽ സൂര്യൻ ഉദിച്ചാൽ പിന്നെ ലുഹയുടെ സമയമാണ് തുടങ്ങുന്നത്. വഹിയ ജാലിസത്ത്, ഞാൻ അവിടെ തന്നെയാണ്, റസൂൽ തിരിച്ചു വരുന്നത് വരെ വഹിയ ജാലിസത്ത് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഫഖാൽ, അപ്പോൾ എന്നോട് മുത്തുനബി പറഞ്ഞു, മാ സിൽതി അലൽ ഹാലി ലത്തി ഫറത്തുകി അലൈഹ, മോളെ ജുവൈരിയ, ഞാൻ ഇവിടെ നിന്ന് സുബ്ഹി നിസ്കരിച്ച് പോയത് മുതൽക്ക് നീ ഇവിടെ തന്നെയാണോ ഇരിക്കുന്നത്? നീ എവിടെയും പോയില്ലേ? മാ സിൽതി അലൽ ഹാലി, ഇതേ അവസ്ഥയിലാണോ നീ ഇരിക്കുന്നത്? അല്ലത്തി ഫറത്തുകി അലൈഹ, ഞാൻ വിട്ടുപിരിഞ്ഞതിന്റെ ഞാൻ വിട്ടുപിരിഞ്ഞത് മുതൽക്ക്. അപ്പോൾ ജുവൈരിയ ബീബി പറഞ്ഞു, നഅം, അതേ നബിയെ, ഞാൻ എവിടെയും പോയില്ല, ഇവിടെ തന്നെ ഇതുവരെ ഇരിക്കുകയായിരുന്നു. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ എന്നോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് പറഞ്ഞു തന്നു, ലഖദ് ഖുൽതു ബഅദകി, മോളെ ജുവൈരിയ, ഞാൻ പിരിഞ്ഞു പോയത് മുതൽക്ക് നീ പറഞ്ഞിരുന്നുവെങ്കിൽ അർബഅ കലിമാത്തിൻ, നാല് കലിമത്തുകള്, നാല് ദിക്റുകള്, സലാസ മറാത്തിൻ, വെറും മൂന്ന് പ്രാവശ്യം ഞാൻ പോയത് മുതൽക്ക് നീ പറഞ്ഞിരുന്നുവെങ്കിൽ നാല് കലിമത്തുകളും നാല് ദിക്റുകളും മൂന്ന് പ്രാവശ്യം നീ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം നീ പറഞ്ഞ വാക്കുകളുടെ കൂട്ടത്തിൽ, ഇന്നത്തെ ദിവസം നീ ചൊല്ലിയ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദിക്ർ ആ ദിക്ർ ആകുമായിരുന്നു, ആ കലിമത്തുകളാകുമായിരുന്നു, അത് നിന്റെ തുലാസിൽ ഏറ്റവും ഭാരമുള്ള ദിക്റാണ്. എന്നിട്ട് മുത്തുനബി എനിക്ക് പറഞ്ഞു തന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി വരിള്ളാ നഫ്സിഹി വസീനത അർശിഹി വബിദാത കലിമാതിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി വസീനത അർശിഹി വരിള്ളാ നഫ്സിഹി വബിദാത കലിമാതിഹി. ഈ നാല് ദിക്റുകൾ എനിക്ക് മുത്തുനബി പറഞ്ഞു തന്നു.
മോളെ ചുവൈരിയ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ആരെങ്കിലും ഈ നാല് ദിക്റുകൾ വെറും മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അന്നത്തെ ദിവസം അവൻ ചൊല്ലിയ അല്ലെങ്കിൽ അവളെ ചൊല്ലിയ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദിക്റാണ് അവന്റെ. ആ ചൊല്ലിയവരുടെ തുലാസിൽ ഏറ്റവും ഭാരം കൂടിയ ദിക്റാണ് ഈ നാല് ദിക്റുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാത്തിഹി. ഈ ദിക്ർ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം പതിവാക്കാൻ പറ്റിയ ഏറ്റവും മഹത്തായ ദിക്റാണ്, ചെറിയ ദിക്റാണ്. ചെറിയ സമയം കൊണ്ട് നമുക്ക് ചൊല്ലാം, അതിന്റെ കൂലിയാണെങ്കിലോ എത്രയോ എത്രയാണെന്ന് നമുക്കൊരിക്കലും അത് പറഞ്ഞ് അത് ഒരാൾക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധ്യമല്ല. അത്രയും വലിയ കൂലിയുള്ള പ്രതിഫലമുള്ള ദിക്റാണ് റബ്ബ് സുബ്ഹാനഹു തആല ഈ ദിക്റ പതിവാക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. സുബ്ഹി നിസ്കരിച്ച ഉടനെ, സുബ്ഹി നിസ്കരിച്ച ശേഷമുള്ള സുബ്ഹിന്റെ ഉടനെയുള്ള അദ്കാറുകൾ, ദിക്റുകൾ, ദുആ കഴിഞ്ഞാൽ പെട്ടെന്ന് എണീച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസിൽ കാണാം, മൻ സല്ലൽ ഫജ്ർ വരാണ് സുബ്ഹി നിസ്കരിച്ചു, ഫീ ജമാഅത്തിൻ ജമാഅത്തായി, സുമ്മ ജലസ ഫീ മുസല്ല, എന്നിട്ട് അവന്റെ മുസല്ലയിൽ അവൻ ഇരുന്നു, അവൻ നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നു. ഔ ഫീ ഇബാദത്തിൻ, അതല്ല അവൻ ഇബാദത്തിനായി എവിടെ ഇരുന്നു, അവിടെ കഴിഞ്ഞുകൂടി, ഏതുവരെ? തതുൽ അശംസു, സൂര്യൻ വെളിവാകുന്നത് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ അതേ സ്ഥലത്ത് ഇരുന്നാൽ, കാനലഹു അജ്ര ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമത്തിൻ താമ, പൂർണമായ ഹജ്ജ് ഉംറയുടെ പ്രതിഫലമാണ് സുബ്ഹി നിസ്കാരം. ജമാഅത്തായി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റുകളിലായി ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയാൽ പൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ്, അത്ര പ്രതിഫലമാണ്. അതുകൊണ്ട് സുബ്ഹി നിസ്കരിച്ച് ധാരാളം ദിക്റുകൾ ചൊല്ലണം. ഹദീസിൽ വന്ന ദിക്റുകളാണ് ഈ പറഞ്ഞ ദിക്ർ. അതല്ലാത്തതും ഹദീസിലുള്ളതും അല്ലാത്തതുമായ മഹാന്മാർ പറഞ്ഞ ഒരുപാട് ദിക്റുകളും ഇസ്മുകളും അദ്കാറുകളും ദുആകളും അതൊക്കെയും നാം പതിവാക്കുക. നമ്മുടെ ഇരു ലോകവും രക്ഷപ്പെടും, ദുനിയാവും ആഖിറവും വിജയിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദുനിയാവിയ ജീവിതത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ തരും. ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ടെൻഷനുകൾ മാറിക്കിട്ടും. ഈ റമദാൻ മുതൽക്ക് പതിവാക്കാൻ സാധിച്ചാൽ നാം രക്ഷപ്പെട്ടു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.